നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ജ്യോതിഷ വിശ്വാസികൾക്കും ഒക്കെ എൻ്റെ എളിയ ചാനലിൻ്റെ ഈ എളിയ എപ്പിസോഡ് കുഞ്ഞ് എപ്പിസോഡിലേക്ക് നിങ്ങൾക്കേവർക്കും നിസ്സീമമായ സീമാതീതമായ സുസ്വാഗതം. നമ്മൾ ഇന്നിവിടെ പറയാൻ വന്നത്, എന്നോട് ഒരാൾ വിളിച്ചിട്ട് ചോദിച്ചു, രസകരമായിട്ടുള്ള ചോദ്യം ചോദിച്ചു, കൊടുത്താൽ കൊല്ലത്തും കിട്ടുമോ നേരാന്നോ? ഞാൻ പറഞ്ഞു, പക്ഷെ ഇനിയും കൊടുത്ത കൊല്ലത്തല്ല, ഇനി ആലപ്പുഴയോ തിരുവനന്തപുരത്തോ എവിടെ വെച്ചാൽ അതിലും കിട്ടുമെന്ന് പറഞ്ഞു. ശരിയല്ലേ പറഞ്ഞു, കൊടുത്ത കൊല്ലത്തും കിട്ടും. പണ്ടൊക്കെ ഇപ്പോഴൊക്കെ ആൾക്കാർ പറയുന്നതാണ്, പണ്ടൊക്കെ പിന്നെ പിന്നായിരുന്നു, ഇപ്പോഴൊക്കെ അന്നേരം കിട്ടുമെന്നുള്ളതാണ്. അദ്ദേഹം ചോദിച്ചതിൻ്റെ കാര്യം, അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ സ്വന്തം ബന്ധു അദ്ദേഹത്തിന് ഒരുപാട് ദ്രോഹങ്ങൾ, ആഭിചാര രീതിയിലുള്ള ദ്രോഹങ്ങൾ ചെയ്യുന്നു, പക്ഷെ അവർ സുഖമായിട്ടാണ് ജീവിക്കുന്നത്, അവർക്കൊരു കുഴപ്പവുമില്ല. വർഷങ്ങളായിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് തകിട് പെറുക്കുക, അവിടുന്ന് കുടം പെറുക്കുക, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ്. വീടിൻ്റെ തെക്ക് ഭാഗത്തുനിന്ന് പെറുക്കുന്നു, വലത്തു ഭാഗത്തുനിന്ന് പെറുക്കുന്നു, നാണയം പെറുക്കുന്നു, കരിക്കട്ട പെറുക്കുന്നു എന്നൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് നോക്കാം, നേരിൽ വന്നതിന് ശേഷം നമുക്ക് നോക്കാം. അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ എന്നോട് അന്നേരം പറഞ്ഞു, ഞാനാണ് വിളിച്ചു ചോദിച്ചേ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമോ എന്നുള്ള ചോദിച്ചത്. ഞാൻ പറഞ്ഞു കൊടുത്താൽ കൊല്ലത്തും കിട്ടും, കിട്ടാതിരിക്കത്തൊന്നുമില്ല, സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷെ അദ്ദേഹത്തോട് ഞാനൊരു കാര്യം പറഞ്ഞു, കാരണം അവരവർ ചെയ്യുന്നത് ചില താൻ താൻ നിരന്തരം ചെയ്യുന്ന, നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, നമ്മൾ തന്നെ ചെയ്യുന്നതായിട്ടുള്ള തെറ്റുകൾ അല്ലെ, നമ്മളായിട്ട് ചെയ്യുന്നതായിട്ടുള്ള കർമ്മഫലം താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചേ മതിയാവും അല്ലെ. ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഒരു രൂപ കോയിൻ പോല, ഒരു ഗ്ലോബ് പോല, ഒരു പന്ത് പോല, അതിങ്ങനെ ജീവിതം ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും, സംശയമില്ലാത്ത കാര്യമാണ്. കയറ്റമുണ്ടെങ്കിൽ ഇറക്കം വരും, ഇറക്കമുണ്ടെങ്കിൽ കയറ്റം വരും, അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ അവർ സുഖമായിട്ട് ജീവിക്കുന്നു എന്നുള്ളത്, ഇവർ തമ്മിൽ ബന്ധമുണ്ടെങ്കിൽ അവിടെ കയറാറില്ല, മറ്റു കാര്യങ്ങളില്ല, പിന്നെ നിങ്ങളെങ്ങനെ അറിഞ്ഞു? ആർക്കൊരു ദുഷ്കർമ്മം ചെയ്യുകയോ ഒരു മോശം ചെയ്യുകയോ അസൂയയോ കുശുമ്പോ ദോഷമോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ സംശയമില്ലാത്ത കാര്യമാണ് ഈശ്വരന് അതിനുള്ള പ്രതിഫലം അവർക്ക് കൊടുത്തിരിക്കുക എന്നുള്ളത് 101% സത്യമാണ്. ഒരിക്കലും ആരെയും ദ്രോഹിക്കാതിരിക്കുക. ആഭിചാരം ജ്യോത്സ്യന്മാരോട് അറിയാനാ, ആഭിചാരം അന്നേരത്തെ പൈസയ്ക്ക് വേണ്ടി മാത്രം ആഭിചാരം ചെയ്യാതിരിക്കുക. വാൽമീകിയുടെ കഥ കേട്ടിട്ടില്ലേ? സന്യാസിമാർ ഏഴ് ഋഷിമാർ വന്നപ്പം പറഞ്ഞു, നീ ചെയ്യുന്നതായിട്ടുള്ള ഫലം നിന്റെ ഭാര്യയും മക്കളും കൂടാണ് അനുഭവിക്കുന്നത്, സംശയമില്ലാത്ത കാര്യമാണ്. ഒരു മോഷ്ടാവ്, ആ മോഷ്ടാവ് എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതിൻ്റെ ഫലം അനുഭവിക്കുന്നത് അവൻ്റെ കുടുംബം കൂടാണ്, അന്നം കഴിക്കുന്നുണ്ടെങ്കിൽ. നിങ്ങൾ എന്തൊക്കെ നന്മ ചെയ്യുന്നുണ്ടോ ആ നന്മ നിങ്ങളുടെ സന്താനങ്ങളും കുട്ടികളും, വിവാഹം കഴിച്ചിട്ടില്ലാത്തവരാണ് ഇനി വിവാഹം കഴിക്കുന്നവരും, അതിൽ വരുന്നതായിട്ട് തലമുറയുമായിരിക്കും 100% അനുഭവിക്കുന്നത് എന്നുള്ള സത്യസന്ധമായ കാര്യമാണ്, സംശയമില്ലാത്ത കാര്യമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചേ മതിയാവും. അതാണ് കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചതിൻ്റെ പൊരുളതാണ്. കിട്ടിയിരിക്കും, സംശയമില്ലാത്ത കാര്യമാണ്. നമ്മളെ ദ്രോഹിക്കുന്നവർക്ക് കിട്ടിയിരിക്കും. നമ്മൾ അപ്പോഴൊക്കെ ഈശ്വരനെ വിളിക്കണം. നമ്മുടെ പൂജാമുറി എപ്പോഴും, അല്ലെങ്കിൽ നമ്മുടെ വീടെപ്പോഴും ഈശ്വരമയമായിരിക്കണം. അതുകൊണ്ടാണ് ക്ഷേത്രങ്ങളിലൊക്കെ എഴുതി വച്ചിരിക്കുന്നത്,
വാക്കുകൾ മന്ത്രത്തിനു വേണ്ടി, ശബ്ദം മന്ത്രത്തിനു വേണ്ടി മാത്രം ഉപയോഗിക്കൂ എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. നമ്മുടെ വീട്ടിൽ നാമം കൃത്യമായിട്ടൊന്ന് ജപിച്ചു നോക്കിയ ഫലമുണ്ടോന്നറിയാം? ഒരു ശത്രുത അടുക്കില്ല, ഒരു ദുർബാധ അടുക്കില്ല, പക്ഷേ ജപിക്കണം. ഒന്നും വേണ്ട, ഓ നമശിവായ, ഓ നമശിവായോ അല്ലെങ്കിൽ ഓ നമോ നാരായണായോ ജപിക്കാൻ പഞ്ചാക്ഷരിയുണ്ട്. ഓ നമോ നമശിവായ എന്ന് പറഞ്ഞ പഞ്ചാക്ഷരിയാണ്. ഒരു മിനിറ്റിൽ അഞ്ചോ ആറോ ഏഴോ പ്രാവശ്യം ജപിക്കാമെന്ന് അതാണ്. അത് ഞാൻ നേരത്തെയും പറഞ്ഞു, ജപിക്കുമ്പോൾ കൃത്യമായിട്ട് ജപിക്കണം. ഓം നമശിവായ, ഓം നമശിവായ, അതാണ് ഛന്ദസ്. ആ ഒരു ഒരേ ടൂണിലായിരിക്കണം, അല്ലാതെ ഓ നമശിവായ, ഓ നമശിവായ, ഓ നമശിവായ കറി വന്നോ, ഓ നമശിവായ, ഓ നമശിവായ, ഓ നമശിവായ, ഓ നമശിവ അവിയൽ വന്നോ, ഓ നമശിവായ, ഓ നമശിവായ, ഓ നമശിവായ പിന്നെ സീരിയൽ തുടങ്ങാനായോ, ഓ നമശിവായ, ഓ നമശിവായ, ഓ നമശിവ ഭർത്താവ് വന്നോ, ഇങ്ങനെ നമശിവായം ജപിച്ചിട്ട് ഒരു കാര്യമില്ല. അത് നമ്മുടെ ഉള്ളിൽ തട്ടണം. തട്ടി നിങ്ങൾ ഈശ്വരനെ ഒന്ന് വിളിച്ചു നോക്കിക്കേ. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ നാരായണായ. എന്ത് മനോഹരമാണ്, എന്ത് മനോഹരം! സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മൾ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ഇപ്പം എന്ന് നമ്മൾ പറയത്തില്ലേ, ചക്കയൊക്കെ നമ്മൾ വെറുതെ തള്ളിക്കളഞ്ഞ്, ഈ ചക്ക ഇപ്പം പഴുത്ത് കഴിയുമ്പോൾ ഒരു ചുളയ്ക്ക് 50 രൂപയും 100 രൂപയും കൊടുത്താണ് നമ്മൾ മേടിക്കുക. വെറുതെ തള്ളിക്കളഞ്ഞതാണ്. നമ്മുടെ പറമ്പിലും നമ്മുടെ പിന്നാമ്പുറത്തും ഉമ്മറത്തും ഒക്കെ നിൽക്കുന്ന ചക്ക വെറുതെ പൊഴിഞ്ഞ് പോയി വീണ്, അത് വെറുതെ 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 കളഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള സമയം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു ചക്കച്ചുളയ്ക്ക് വേണമെങ്കിൽ ലുല്ലുവിലൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചക്കയ്ക്ക് കൊടുക്കണം 10, 750, 1000 രൂപ, വെറും നിഷേധമായിട്ട്. എന്ന് പറഞ്ഞപോലെ രാമരാമ ജപിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. രാമ രാമ പാഹി മാം മുകുന്ദ രാമ പാഹി മാം, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. എന്തൊരു രസം! ആ അന്തരീക്ഷം തന്നെ നല്ല നല്ല എന്താ പറയുക, നല്ല ഐശ്വര്യമായിട്ടിരിക്കും. സംശയമില്ലാത്ത വരിക, ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഒരു ദിവസം 24 മണിക്കൂർ ഉണ്ടെങ്കിൽ രാമ രാമ പാഹി മാം മുകുന്ദ രാമ പാഹി മാം, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. ഇത്രയും മതി, ഇത്രയും ഒരു 16 രൂപ 24 രൂപ ഒക്കെ ഒന്ന് ജപിച്ചു നോക്കുക. അതുപോലൊക്കെയുള്ള പഴയ ഈ സ്കൂളിലൊക്കെ കേട്ടിട്ടുള്ള ദൈവമേ കൈ തോഴാം കേൾക്കുമാറാകണം, പാപമാവെന്നെ നീ കാക്കുമാറാകണം. എന്ത് സിമ്പിളാണ്! എന്തിനാ ഒരുപാട് മന്ത്രങ്ങൾ ജപിക്കുന്നത്? ദൈവമേ കൈതോഴാം കേൾക്കുമാറാകണം, പാപമാവ് എന്നെ നീ കാക്കുമാറാകണം. നമ്മളിലെ തെറ്റുകളൊക്കെ ഉണ്ട്, താഴോട്ട് ലയിച്ചു. ഇത് തന്നെ 16 ദൈവമേ കൈതോഴാം കേൾക്കുമാറാകണേ, പാപമാവെന്നെ നീ കാക്കുമാറാകണെ. നല്ല സന്തോഷത്തോടും നല്ല മനസ്സോടും സന്ധ്യയ്ക്ക് തിരിയൊക്കെ കൊളുത്തി ഒരു 24 പ്രാവശ്യം അല്ലെങ്കിൽ 21 പ്രാവശ്യം നമ്മളതൊന്ന് ജപിച്ചു നോക്കും. നമ്മുടെ ഉള്ളിലുള്ള സ്പർദ്ധ, വാശി, കുശുംബ, അസൂയൊക്കെ ഷു 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 ഷൂ എന്ന് പറഞ്ഞിട്ട് പോവും അങ്ങ്. അതല്ല, അഞ്ജന ശ്രീധര ചാരുമൂർത്തേ കൃഷ്ണ അഞ്ജലി കൂപ്പിവാ നങ്ങിടുന്നേൻ കൃഷ്ണ.
കൃഷ്ണ അഞ്ജന ശ്രീധര ചാരുമൂർത്തേ കൃഷ്ണ അഞ്ജലി കൂപ്പിവാ നങ്ങിണനേ കൃഷ്ണ. ഇതൊക്കെ നമ്മൾ കുറെ ഇതിലെ ഞാൻ പറഞ്ഞില്ലേ ഇതിനകത്ത് നാല് ലൈൻസ് മതി. ഇപ്പൊ എല്ലാവർക്കും ധനമാണ് വേണ്ടി, ധന പശു എന്നാണ്, ധന ധനത്തിനുള്ള മാർഗം എന്നാണ്. ഇതൊക്കെ എപ്പിസോഡ് ചെയ്ത് ലക്ഷങ്ങൾ ആൾക്കാരെ കാണുന്നത്, ഈ എപ്പിസോഡൊന്നും ആരും കാണുന്നില്ല, സംശയമില്ലാത്ത കാര്യമാണ്. കാര്യം ആ എപ്പിസോഡൊക്കെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പം പറയുകയാണ്, എന്താ പറയുക, നമ്മുടെ വരുണ മന്ത്രം എന്നൊക്കെ പറഞ്ഞ ധ്രുവ സുപ്തവ സുസ്ഥിതിക്ഷുസ്ഥിഗന്ധു വെസ്മൽ പാശം വരുണോ മുമയജാൽ അവോ വന്നാനാതിരേരുപസ്ഥ ദൂയം വാദസ്വസ്തു വിസദാന. അത് മന്ത്രം തന്നെയാണ്, അത് നമ്മൾ കുളിക്കാതെ ഒരു ഷർട്ട് ഇടുന്ന പോലാണ്, ചെളിയായി പോകും പെട്ടെന്ന്. അപ്പൊ നമ്മളുടെ ഉള്ളിലെ മാലിന്യം, നമ്മുടെ ശരീരത്തിലെ മാലിന്യം, അതാദ്യം അഹങ്കാരം, അഹന്ത. എല്ലാവർക്കും ഉണ്ട് അഹങ്കാരം, എനിക്കും ഉണ്ട് അഹങ്കാരം, നിങ്ങൾക്കും ഉണ്ട് അഹങ്കാരം. 10% കൂടുതലായിരിക്കും എനിക്ക്, 10% കുറവായിരിക്കും നിങ്ങൾക്ക്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അതല്ലല്ല. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ നാരായണായ. ഇതൊക്കെ അങ്ങോട്ട് ചൊല്ലിയാല് ആ വീട്ടിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധി. ഇപ്പൊ മുമ്പേ അദ്ദേഹം പറഞ്ഞ പോലെ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറഞ്ഞ പോലെ നമുക്ക് കിട്ടത്തില്ല, ഭഗവാൻ നമ്മുടെ മുമ്പിലാണ്. അതല്ലേ പറഞ്ഞ ദൈവമേ കൈതോ, ആ ദൈവമേ എന്ന് വിളിക്കുമ്പോൾ തന്നെ ഈശ്വരൻ മനസ്സിൽ വരണം. കൈതോഴാം കാക്കുമാറാകണം, എന്നെ കാത്തുകൊള്ളണേ എന്നാ പറയുന്നത്. പിന്നെ ദൈവമേ കൈതൊഴാൻ കേൾക്കുമാറാകണേ, പാപമാ പിന്നെ നീ കാക്കുമാറാകണേ എന്ന് കേട്ടോ. അപ്പൊ അതൊക്കെ അങ്ങോട്ട് ചൊല്ലിയാൽ, നോക്കി ചൊല്ലിയാൽ ഒരു കുഴപ്പമൊന്നുമില്ല. എനിക്കൊക്കെ ഇതിന് സമയം കിട്ടുവാണെങ്കിൽ ഞാൻ എപ്പം ജപിച്ചെന്ന് ചോദിച്ചാൽ മതി. ഒരമണിക്കൂർ കൊണ്ട് അല്ല, പക്ഷി പറന്ന പോലെ ഈ ചെവി എന്നൊക്കെ ഈ സിനിമയിലെ കാണിക്കില്ലേ, ഷൂ എന്നും പറഞ്ഞിട്ട് പോകുന്ന കാണത്തില്ലേ, എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ശുദ്ധമായി നമുക്ക് സ്വസ്ഥത, ഇറിറ്റേഷൻ ഇല്ലാതെ നമ്മുടെ മനസ്സ് ശരീരമൊക്കെ ഏകാന്തമായി നല്ല ക്വയറ്റ്, നല്ല 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 ചിന്തകൾ വരും നമ്മുടെ ഉള്ളിൽ. അതാണ് ഏറ്റവും വലിയൊരു പവർ മീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മന്ത്രങ്ങളും നാമങ്ങളും ഒക്കെ ജീവിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഡോക്ടർമാരൊക്കെ പറയുന്നത്, നാമം നിങ്ങൾ ചില ഡോക്ടർമാരൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ എന്ന് ചോദിക്കുക. എന്തിനാ ചോദിക്കുക? അത് തന്നെ ഒരു എക്സസൈസാണ് പ്രാർത്ഥന തന്നെ. രാവിലെ എണീറ്റ് ടീച്ചറായിട്ട് ഒന്ന് പ്രാർത്ഥിക്കൂ, ഒരു മെഡിറ്റേഷനാണ്. മീൻസ് നമ്മളെ നമ്മൾ തന്നെ അറിയുക, നമ്മളെ നമ്മൾ തന്നെ അറിഞ്ഞ് ജീവിച്ചു കഴിഞ്ഞാൽ ഒരു കൊടുത്താൽ ഒരു കൊല്ലത്തും കിട്ടത്തില്ല, കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക, വാങ്ങിക്കാതിരിക്കാനും ശ്രമിക്കുക. ഈ രണ്ട് കാര്യങ്ങളും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചേ മതിയാവും. നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അനുഭവിച്ചേ മതിയാവും, ഇല്ലെങ്കിൽ ഇതൊക്കെ ജപിച്ചോ. കാര്യം ദൈവമേ കൈതോഴാം കേൾക്കുമാറാകണ. ആ കേൾക്കുമാറാകുമ്പോൾ നമ്മൾ പറയണം, ഞാൻ ഇന്ന ഇന്നയൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ഈ പള്ളിയിലൊക്കെ കുമ്പസാരിക്കുന്ന പോലെ പാപം, പിന്നെ ഞാൻ എത്ര പാപമാന്ന് പറഞ്ഞാൽ ഈശ്വരൻ അറിയാം. അവിടെ ഇരിക്കുന്ന പുള്ളിക്ക് ഞാൻ പാപമാണോ ഇല്ലയോ, അല്ലെ നിങ്ങൾ പാപമാണോ എന്ന് പുള്ളിക്കാരൻ നന്നായിട്ട് അറിയാം. പിന്നെ കുറേ നേരം നമ്മൾ പറഞ്ഞു 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 പറഞ്ഞ് അലശൻ്റെ കൂടി കഴിയുമ്പോൾ മോഹൻ പറയാം, ഒരു ഇച്ചിരി കൊടുത്തേക്കാന്ന് പറയും. പഴയ കാലത്ത് കുചേലിൻ്റെ അവൽപ്പൊതി അവൽപ്പൊതി കൊണ്ട് ചെന്ന പോലെ എന്നുള്ളത് പറഞ്ഞ പോലെ അറിഞ്ഞു തരും, പറഞ്ഞു മേടിക്കണ്ട. അതാണ് ഭഗവാൻ, അതാണ് ചൈതന്യം എന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യൻ്റെ ഈ ഒരു ചെറിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാ കാര്യങ്ങളും ദൈവം കേൾക്കട്ടെ. പാവമായിട്ടുള്ള നിങ്ങളെ എല്ലാവരും
നിങ്ങളൊക്കെ വളരെ പാവമാണ്, സംശയമില്ലാത്ത കാര്യമാണ്. ഇച്ചിരി അസൂയയും കുശുമ്പും മനുഷ്യർക്കത് ഉള്ളതാണ്, അത് നിങ്ങൾക്കും എനിക്കും ഒക്കെ ഉള്ളതാണ്. നമുക്ക് നമ്മൾ മനഃപൂർവ്വം അതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റി വെക്കാനായിട്ട് ശ്രമിക്കണം, ശ്രമിക്കുക. ഞാൻ അഡിക്റ്റ് ചെയ്യിപ്പിക്കാൻ ആരെയും വരുന്നില്ല. ഇതൊക്കെ ചെയ്താൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നേ ഞാൻ പറയുന്നുള്ളൂ. അതിൻ്റെ തൊട്ട് ചെയ്യുമോ? ചെയ്യണം കേട്ടോ. ചെയ്താൽ ചെറിയ ഫലങ്ങളൊക്കെ ഉണ്ടാകുന്നേ ഉണ്ടാകട്ടുന്നേ, ചെറുതായിട്ട് മനസ്സൊന്ന് സന്തോഷിക്കുന്നേ, ഒരൈശ്വര്യം ഉണ്ടാക്കുന്നേ. അല്ല, നമുക്ക് ഒരുപാട് കടങ്ങളുണ്ട് കോടികളുണ്ടെന്നും പറഞ്ഞിട്ട് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റുമോ? സാമ്പത്തികം മാത്രം പോരാ, നമ്മുടെ മനസ്സ് ശരീരം ശുദ്ധമായിട്ട് അങ്ങോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യൻ്റെ ചെറിയ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും കടപ്പാടും. കാണണം.